버리네. 그것도 나와. കടലമ്മ പൊന്ന് തരും പൊന്ന്. കടലമ്മ
ورنا قرار دلع ننكا كيان داريا بيتي چند جيبي تريك اللا كارنا مارو دي چودك خبري برنجي داريو كوري كارو دائرنا ينجل سنگواي پڑلياتي چند ونجن رأي مين درينا ഒര സ്വർണ കാല വെള്ളോണ്ടും വെള്ളത്തിന് കോരിക്കൊണ്ടല്ലേ അല്ല ഈ സംഘോട്ട് പടിഞ്ഞാട്ട് വരക്കം മേളോട്ട് പോല കാർന്നോറും സ്റ്റാൻഡിടാതെ അന്നൊക്കെ കടലിലെ മീൻകൂട്ടങ്ങൾ ഞങ്ങളുടെ വഞ്ചിയുടെ വരവും നോക്കിയിരിക്കും. പിന്നെ നിങ്ങൾ കടലിലെ മീനൊക്കെ ജലം പിടിക്കാൻ പോയതല്ലേ? നിനക്കൊക്കെ എന്തറിയാം? അതറി വരുന്ന തിരമാലകളെയും കൊടുങ്കാറ്റിലെ അതിജീവിച്ച് ഒട്ടനവധി പേരുടെ ജീവൻ ബലിയർപ്പിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ ഒരു ജീവിതം ഉണ്ടാക്കിയത്. അതെ കാർന്നൂരെ പഴംപുരാണം വിളമ്പേ മതി കേട്ടാ. കാർന്നൂര് പോയി ആത്മനിർ പുസ്തകത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ സൗകര്യം പോലും എടുത്തു വായിച്ചോളാം കേട്ടാ. കാർന്നൂരെ ഒന്ന് പോയിക്കോട്ടെ, നന്നാവുക. നീയൊന്ന് നന്നാവുക. ഈ നാട് നന്നാവില്ല. ഈ നാട് നന്നാവില്ല. ഈ നാട് നന്നാവില്ല. ആ പോയതാരാന്നറിയോ നിനക്കൊക്കെ? ഈ കടപ്പുറത്തിന്റെ ചരിത്രം പറഞ്ഞാൽ അങ്ങൂരിൽ നിന്ന് തുടങ്ങണം. ഈ കടലമ്മയെ പറ്റി ഇത്രക്കറിയാവുന്ന ഒരു മനുഷ്യൻ ഈ നാട്ടിൽ വേറെ ആരും ഉണ്ടാവില്ല. അങ്ങോട്ട് പ്രായത്തിനെങ്കിലും ഒന്ന് ബഹുമാനിക്കട പലമ്മ തലേർച്ചന്മാരെ. ഞങ്ങളതിന് ബഹുമാനിക്കണം. ഞങ്ങള് ഈ നാട്ടിൽ ജനിച്ചോളന്നാണ്. എന്നിട്ട് ഞങ്ങൾ ബഹുമാനിക്കണ്ട. നിന്റെയൊക്കെ സ്വഭാവത്തിനുള്ള ബഹുമാനം നാട്ടുകാരൻ എനിക്കൊക്കെ തന്നെ ഉണ്ട്. കാലത്തെ തൊട്ട് കുത്തിയിരുന്ന് ഇവിടെ ഇരുന്ന് പന്നിമനത്തി നാടിനെ സേവിക്കല്ലേ നീയൊക്കെ? ആ പോയ മനുഷ്യൻ ഈ കടയിൽ ഏറ്റവും വലിയൊരു മീൻ പിടുത്തക്കാരനായിരുന്നു. മീൻ പിടിച്ച കിഴക്കേ തോട്ടിലെ പൂച്ചിട്ടിനെ പിടിച്ചാലല്ലേ പറഞ്ഞത്? അതെ തുടങ്ങി വെച്ചോളൂ, പണിത്തിരി സമയമുള്ളൂ. അതിനിടലേ ഞങ്ങളെ പ്രദോഷിക്കാനായിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട കേട്ടാ. നിന്നെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലടാ. കാർന്നന്മാരെ കളിയാക്കിയല്ലേ നിന്റെയൊക്കെ ശീലം. കുടുംബത്തെ വൈഫും കൂടി കിട്ടിയിട്ടുള്ള ആ മെമ്പർസും ഇല്ലെങ്കിൽ ഇവിടെ ഒരു ഫോണത്തിൽ ആഗ്രഹിക്കണം. മണിക്കൂർ ഇന്ന് കളിക്കാലോ ഇവന്റ് ഒരു കാര്യം കുറച്ച് ആൾക്കാരെ ഒന്ന് സംഘടിച്ചിട്ടേ ഇത് മൂന്ന് ഷിഫ്റ്റ് ആക്കുക. Thank you.
ചേട്ടൻ എല്ലാ ദിവസവും ഈ സമയത്ത് ഇവിടെ വരൂ. മിക്കവാറും ദിവസങ്ങളിൽ ഇളം വെയിൽ കൊള്ള ഇളം വെയിലുള്ള വളരെ നല്ലല്ലേ, സ്വർണം പോലെ വന്നല്ലേ. നിനക്കെന്നെ കൊണ്ട് പണയം വെക്കാൻ അല്ല, നിനക്കെന്താണ്ടാ ഈ മയിലായ്പ കാര്യൂടെ? ഞാൻ വെറുതെ ഇറങ്ങിയാ വെറുതെ ഒന്ന് നടക്കാറിയാ. കറുത്ത കണ്ണട, കറുത്ത ഷർട്ട്, കറുത്ത ജീൻസ്. സത്യം പറ നീയല്ലോ ബ്ലാക്ക്മാൻ. തറവാട്ടി പെടുന്നതാ നടന്നിട്ട് കണ്ടിട്ട് അങ്ങനെ തോന്നിക്കല്ലേ. തറവാട്ടിൽ മറ്റേ പറക്കൊന്നല്ല. ആ അല്ല എന്താ നിന്റെ പരിപാടി? ഞാനിങ്ങനെ എന്നുവെച്ചാല് സർക്കാർ ഇത് പോണം. ആർക്ക് വേണം സർക്കാർ ജോലി? എന്നും സമരവും ബഹളവും. അപ്പൊ പിന്നെ ബിസിനസ് ആയിട്ടു അല്ലേ? ബിസിനസ് എനിക്ക് അത്ര താല്പര്യമുള്ളൊരു മേഖലയല്ല. പിന്നെ പറ്റൂല. എനിക്ക് ഗൾഫിലേക്കൊരു നോട്ടമുണ്ട്. അത് കൊള്ളാം. എങ്ങനെയെങ്കിലും കൊറേ കാശ് ഉണ്ടാക്കണം. ഈ നാടറിയപ്പെടുന്ന ഒരു പണക്കാരനാണ്. പക്ഷെ നമ്മുടെ ഈ നാടൊക്കെ ഉപേക്ഷിച്ചു പോവാൻ എനിക്കൊരു മടി. ഈ പച്ചപ്പ്, ഈ കടല്, ഈ കാറ്റ്, ഈ മണം. ഇവിടുത്തെ തീരുന്നാണോ? ഞാനൊരു തമാശ പറഞ്ഞു. ഇങ്ങനെയാണ് നാ തമാശ പറയണ? ഇതാണ് ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷന്റെ കുഴപ്പം. എന്തെങ്കിലും പറഞ്ഞാൽ മതി, അപ്പ പണിങ്ങി പോവും. ഇരുന്ന് ഇരിക്കി. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ തലമുറ വീരം നശിച്ചു പോകാനായിട്ട് പറഞ്ഞാണ് ഈ നാടിനോടും നാട്ടുകാരോടും ഒരു ബഹുമാനമില്ലാതെ വെറുതെ കാളാച്ചാണ് പിള്ളേര്. അതുപോരാ, നമുക്ക് നല്ലൊരു കർമ്മശേഷിയുള്ള തലമുറയെ കെട്ടി ഉയർത്തണം. എന്നാ ഞാൻ പോയാൽ കളിപ്പടിക്കാൻ വെച്ചിട്ടുണ്ടാകുമ്പോ കെട്ടി ഉയർത്താൻ. അതേടാ, തേങ്ങ അടിക്കുമ്പേ അച്ഛന്റെ തെറിയെ തന്നെ അടിക്കണം. വന്നേക്കാൻ നിനക്കറിയപ്പോ നമ്മൾ തരാണല്ലേ. വില കക്കാൻ വേണ്ട. ഇടന്ന് ഈ എന്തേ അത്ര ബഹുമാനം തരണ്ട. അയ്യടെ നല്ലോണം ബഹുമാനം കൊണ്ടൊന്നല്ല, തനിക്കെന്നെ എണീപ്പിക്കാല്ലേ. എന്നത് സത്യം പറഞ്ഞാലേ നീ കൊടുക്കത്തെ ഗ്ലാമർ ആണ്. ചപ്പരക്കുട്ടനാണ് ഇരുന്ന് ഇരിക്ക്. ലോകം മൊത്തം പ്രശ്നങ്ങളാണ്. വർഗീയ കലാപങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ. ഓരോ ദിവസവും എത്ര എത്ര ആളുകളാണ് മരിച്ചു വീഴുന്നത്. പക്ഷേ ഞാൻ മരിച്ചിട്ടില്ല. ഈ ഡീസലിനും പെട്രോളിനും ഇപ്പൊ എന്താണ് വില? സ്വർണ്ണവിലാണ് പറയണ്ട, റോക്കറ്റ് പോണല്ലോ. ഇങ്ങനെ പോയാൽ ഈ നാട്ടിലൊരു സാധാരണക്കാരൻ എങ്ങനെ ജീവിക്കും? ഇതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് നമ്മുടെ കാർന്നന്മാര് പറഞ്ഞൊരു പഴഞ്ചൊല്ലാണ്. അല്ല പറഞ്ഞില്ല. എന്ത് പറഞ്ഞില്ല? അല്ല പഴഞ്ചൊല്ലേ. പഴഞ്ചൊല്ല ഒരു പഴഞ്ചൊല്ല ഓർമ്മ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? പഴഞ്ചൊല്ലി അറിയാ. ഞാൻ അങ്ങനെ പഴഞ്ചൊല്ല പറഞ്ഞു പഠിപ്പിക്കുന്ന മാഷല്ല. വന്നേക്കണം. ഒരുമാതിരി വെയിലുമ്പെ കിടക്കണ മാമ്പിരിയെടുത്ത് എന്താ കാർന്നൂർ പറഞ്ഞാലേ പഴഞ്ചൊല്ല. ഞാനത് ഓർത്തെടുത്ത് പറഞ്ഞാണ്. വെറുതെ വെയിലുമ്പെ കിടക്കണ പാമ്പിന്റെ അടുത്ത് വേണ്ടാത്ര ദോഷം. അതല്ല കണ്ടത്തിന് കൊണ്ടേ പോകുന്നതാ. വേല കൊല്ലേ കുന്തോടുത്ത കാലാണ് എന്താണ്? അങ്ങോട്ട് സൂലാത്തൊരു മനുഷ്യനല്ലേ. അങ്ങോട്ടോട് സംസാരിക്കുമ്പോ ഇത്തിരി മയത്തി സംസാരിക്കണ്ടേ. എന്റെ ചേട്ടാ ഇതൊക്കെ എനിക്കറിയാമോ? അല്ല കണ്ടത്തൊന്നൊരു പ്രാന്തനാണെന്ന്.
എന്താണ് പിള്ളേരെ കേട്ട് നല്ലതങ്ങപ്പാ ഞാന് വെറുതെ ഇവിടെ ഇരുന്ന് പേപ്പർ വായിക്കായിരുന്നു അപ്പോഴാണ് ലാപ്പ് പോയവല്ലേ ആ വേലയും കൂലിയില്ലാത്ത അവനെടുത്ത് വന്ന് വെറുതെ വെച്ചിട്ട് ഞാൻ അവനോട് എന്ത് ചെയ്തിട്ടാണ് അവനെന്നോട് ഇമ്പാറി ചെയ്തൊക്കെ ചെയ്യണത് പോട്ടെ പിള്ളേരല്ലേ ഇരിക്കേ ഇരിക്കേ പോട്ടെ തങ്കപ്പനെന്നെ അറിയാല അല്ല ഇത് ഇന്നത്തെ പേപ്പറാ ആണെങ്കി ആണെങ്കി വെറുതെ അല്ല തനിക്ക് പിള്ളേരെ തല്ലുകൊള്ളണം പണ്ടിപ്പോ എങ്ങനെ തല്ലിയേ അഴിയമാരൊന്ന് പഞ്ഞിക്കിട്ടാണ് എന്നാലും അവർക്ക് പറ്റിയ അബദ്ധം നോക്കണേ അവിടെ ന്യായമുള്ള കിട്ടി നിങ്ങൾക്ക് എന്താ നഷ്ടം എന്താടാ നിന്റെ പരമതി ഇറങ്ങാറായി ആ നാട്ടിൽ നിന്നെ ഒരു പെണ്ണിലെ മൊരമ്പത്തേക്ക് കിട്ടൂല അത്രക്ക് ബെസ്റ്റ് മരുമാണല്ലേ സതീശ നീ ഗൾഫിൽ വന്നിട്ട് കുറച്ചു ദിവസം എന്നിട്ട് നിന്നെ പുറത്തോട്ടൊന്നും കണ്ടില്ല ബന്ധു വീട്ടിലേക്ക് ഒന്ന് കറങ്ങി ഓ പിന്നെ എന്താ ഇവിടുത്തെ ചൂട് 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 ഞാൻ പുറത്തേക്ക് ഇറങ്ങാറുണ്ടായില്ലേ വീട്ടിൽ തന്നെ ആയിരുന്നു വീട്ടിലാവുമ്പോ എ സി ഉണ്ടല്ലോ എ സി പൈസ ഒക്കെ എത്ര വേണമെങ്കിലും ചെലവാക്കാം പൈസ ഒക്കെ നമ്മ ഒരു വിലയും കൽപ്പിക്കില്ല ഓക്കെ അപ്പൊ വിളിച്ചാൽ മതി എപ്പോഴാന്ന് വെച്ചാ ശരി ആ പിന്നെ എന്തൊക്കെ ഉണ്ട് ബോട്ടിൽ മണിയൊക്കെ പിന്നെ എഞ്ചു മണി കഴിഞ്ഞാൽ തിപ്പിങ്ങടെ ഇറക്കിവിടാം അതിന് ഞാൻ ഇപ്പൊ പഴയ പോലെ പോയിട്ടൊന്നും പോടില്ല ഇപ്പൊ നല്ല കച്ചവടല്ലേ അപ്പൊ രക്ഷപ്പെട്ടല്ല ആട്ടെ എങ്ങനെയുണ്ട് കച്ചവടം രക്ഷില്ല രക്ഷപ്പെടാത്ത എങ്ങനെ രക്ഷപ്പെടാനാണ് നമ്മളെ ബാധിച്ചാണ്ട സുഖപ്പെട്ടിട്ട് നമ്മളെ നശിപ്പിക്കാൻ നടക്കുമല്ലേ ചുറ്റിലും അതിനുള്ള വളർച്ച നിനക്ക് ആയില്ലല്ലടാ നീ എപ്പൊന്നും ചിരിക്കണ്ട നോക്കിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി എവിടെ നിന്നാ പണി വന്നേന്ന് എവിടെ നിന്നാണാവോ ആളെ ഞാനിപ്പൊ പറയണ്ട പക്ഷെ മാറും മരുന്ന് ഞാൻ ചെയ്തിട്ടുണ്ട് ആരായാലും നമ്മുടെ മുമ്പില് ചോര തുപ്പിച്ചാവും ചോര ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ആൾക്കാരുടെ ചൊവ്വാഗ്രഹത്തിൽ തട്ടണം എപ്പൊ അടുത്ത ഞായറാഴ്ചടാ ഓട്ടിങ്ങപ്പനെ ഉണ്ടാവല്ലോ ഓംലെറ്റ് ഉണ്ട് നീ അങ്ങോട്ട് പോരി ആകെ തിന്നണം വിചാരം അല്ല സതീശ എനിക്ക് ലീവ് എത്രണ്ട് ലീവ് കുറച്ചല്ലേ പക്ഷെ ഈ ക്ലൈമറ്റ് പിടിച്ചില്ലെങ്കിൽ ഞാൻ അവിടെ പോവും അതെ എന്തൊക്കെയുണ്ട് നാട്ടിലെ വിശേഷം നല്ല വിശേഷമല്ലേ കല്യാണം കഴിച്ച ഏ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചിട്ടില്ല എന്തായാലും വളരെ നന്നായി എന്തിനാണ് വെറുതെ ഒരു പെങ്കുച്ചിട്ട് ശരിയാണ് ഇതുപോലുള്ള പരിക്കണം വിചാരിച്ചിട്ടില്ലേ ഒരുപാട് നാളായി വല്ലടാ സതീശ നീ ആളെ കരിഞ്ഞു കുരഞ്ഞു പോയല്ലടാ
സത്യം പറയാൻ പാടില്ല. അപ്പോഴേ ഞങ്ങൾക്കൊന്നും ഗുണമുണ്ടല്ലേ? നിങ്ങൾ ഒരു കാര്യമില്ലേ, ചെറായി കാളോട് ഇതാ കാശി. അതിന് നീ വേറെ ആൾക്കാര് വളരെ മെസ്സി അങ്ങ് പോയിട്ട് വരാം. നിങ്ങൾ വരണം ചെറായിക്ക് ഇപ്പോഴും 5 കിലോമീറ്റർ തന്നെയല്ലേ. എന്താണ് നിന്റെ പരിപാടി? നീ ഇപ്പോഴും ബാച്ചിലർ തന്നെയാണ്? അവൻ രക്ഷപ്പെട്ടു പോയില്ലേ? അവരുടെ നഷ്ടകാലം കാരണം നല്ലൊരു കുടുംബത്തിറ്റന്ന് കേറിയിട്ടുണ്ട്. അപ്പൊ കോളടിച്ചല്ല തമ്പുരാന്റെ കാരണം. കാരണം നമ്മളാരും പണിയായി. നിനക്ക് മൂത്തത് രണ്ട് പെങ്ങേമാരുണ്ടായിരുന്നു, അവരുടെ കാര്യം ഉണ്ടായി. അവരുടെ കാര്യം ഒന്നും ആയില്ല. അപ്പൊ അവരോട് തമ്പുരാന് കാര്യം ഇല്ല. പോട്ടെ, ഇപ്പൊ എന്താ പരിപാടി? അവൻ ഫിനാൻസ് മാനേജർ അല്ലേ? പെണ്ണുമ്പുള്ളമ്മ തൊഴിലുറ പദ്ധതിക്കൊണ്ടേ അളിയന്മാര് ഗൾഫിൽ നിന്നും കാശായി കൊടുക്കും. ഇതൊക്കെ എങ്ങനെ വകീരത്തിനോ തീരുമാനിക്കണത് ഇപ്പൊ ഇവനല്ലേ? ഈ പറയണ മാസത്തിൽ ഒരു ദിവസം പഠിക്കൂ, ബാക്കി ദിവസം മുഴുവൻ ശരീരം വേദന. പിന്നെ പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നും ഇല്ലാത്തോണ്ടേ ഇതിങ്ങനെ നിന്ന് പോണ് പോരാത്തേനി ഒറ്റാൻ തടി. വിദ്യാഭ്യാസം പഠിച്ചു ഞാൻ പി ഡിഗ്രി. ഏതാണ് ഗ്രൂപ്പ്? നമ്മക്ക് ഒരു ഗ്രൂപ്പ് അല്ല സതീശ. ഓ ഗ്രൂപ്പ് പറയണ്ടേ, ഞാൻ ബി പോസ്റ്റ്. അപ്പൊ നിനക്ക് ഈ കടപ്പുറത്തെ പണിയൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെ രാമചന്ദ്രൻ മുതലാളിയുടെ. രാമചന്ദ്രൻ മുതലാളി നമ്മുടെ ചോറിയൻ രാമേന്ദ്രൻ. ഞാൻ പോകുമ്പോഴുള്ള തേരാ പറയാനൊക്കെയല്ല അയാൾക്കെന്നെ നീതി കിട്ടിയെന്ന് നീതി. എടാ അയാൾക്കൊക്കെ കാശുണ്ടായത് എങ്ങനെയാണ്? ഈ നാട്ടിലെല്ലാവർക്കും അറിയാം അതൊന്നും ആദ്യകാലം നിലനിൽക്കൊന്നുമില്ല. ഹലോ മിസ്റ്റർ സതീശൻ. സാറെ പറ്റിയോ? ഞാൻ വന്നിട്ട് വേഴ്ചയായി. എന്നാ പിന്നെ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും, ഞങ്ങൾ പോയിട്ട് ആ സെറ്റപ്പ് ഒക്കെ ഒന്ന് പോട്ടടോ. എടോ നമ്മള് സമപ്രായക്കാരല്ലേ, അച്ഛനെ കേറി ആരെങ്കിലും അളിയാന്ന് വിളിക്കോടാ. എന്നാ പിന്നെ പോട്ടെ രാമചന്ദ്രൻ മുതലാളി. സതീശ, സതീശൻ ഇപ്പൊ പഴയ സതീശനല്ല, അത്യാവശ്യം പൈസയൊക്കെ ആയി, ഒരു വികസ്വര പണക്കാരനാണ്. വികസ്വര പണക്കാരൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, പണക്കാരനായിക്കൊണ്ടിരിക്കുന്ന ആള് എന്നാണ്. മുതലാളിയെ പോലെ? ചേ ചേ ചേ, എന്നെ പോലെ അല്ല, ഞാൻ വികസിത പണക്കാരനാണല്ലോ. ആ പിന്നെ ഞാൻ പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാല്, നമുക്കൊക്കെ ഈ നാട്ടിൽ ഒരു നിലയും വിലയും ഉണ്ട്. അങ്ങനെയുള്ളവരെ ഇപ്പൊ ഇവിടെ ഇറങ്ങിപ്പോയില്ലേ, അത്തരം നിരപ്പാളികളുമായി കൂട്ടുകൂടാൻ പാടില്ല. രണ്ടുപേരും ഉണ്ടല്ല, ഞാൻ അമ്പലത്തിന്റെ പിരിവിനായിട്ട് ഇറങ്ങിയതാണ്, കാര്യമായിട്ട് എന്തെങ്കിലും സഹായിക്കണം. അതിനെന്താ, നമ്മുടെ അമ്പലത്തിന്റെ കാര്യമല്ലേ, എന്റെ പേരല്ലേ, 1000 രൂപ. അപ്പൊ മുതലാളിയ കോടികൾ ലാസ്റ്റ് ഉണ്ട് രാമേന്ദ്രൻ മുതലാളിക്ക്. അതിൽ കൂടുതലായിട്ട് തനിക്ക് എന്തെങ്കിലും വേണമെങ്കിൽ കുറച്ച് സമയം തന്നാ മതി. ഈ ഡയലോഗ്, ഞാൻ വീട്ടിലേക്ക് വരാ, കാര്യമായിട്ട് എന്തെങ്കിലും സഹായിക്കണം. വീട്ടിൽ വന്നാൽ എന്നെ കാണണമെന്നില്ലടോ, ഞാൻ കുറച്ച് ദിവസം ടൂറിലായിരിക്കും. മാനേജറെ പറഞ്ഞ് ഏൽപ്പിക്കാം, ഒരുപാട് ബിസിനസ്സുകൾ ഉള്ളതല്ലേടോ, അതെല്ലാം ഈ ഞാൻ ഒറ്റക്ക് തന്നെ നോക്കി നടത്തണ്ടേ? രണ്ട് പണിക്കാരെ വെച്ചുകൂടെ മുതലാളിക്ക്, അതിന് വിശ്വസിച്ച ആരെങ്കിലും കിട്ടണ്ടേ? പിന്നെ നമ്മുടെ നാട്ടുകാർ പണിയെടുക്കില്ലല്ലോ, ബംഗാളിൽ നിന്നോ ആസാമിൽ നിന്നോ ഒക്കെ ആരെങ്കിലും കൊണ്ടുവരണം. അവരാകുമ്പോ വെള്ള കഞ്ഞിയെ വെള്ളമൊക്കെ കുടിച്ച് അവിടെ വെച്ച് കൊടുത്ത് കിടന്നോളൂ. ഈ കോടീശ്വരന്മാരുടെ ഒരു കഷ്ടകാലമേ, കഷ്ടകാലം പാട്ടാൻ ഞാനൊരു കാര്യം പറയാം. എന്താണാവോ ഈ തവണത്തെ അമ്പലത്തിൽ അന്നദാനം മുതലാളിന്റെ വകയായിക്കോട്ടെ. എനിക്ക് തോന്നി എടോ, ഈശ്വരൻ എനിക്ക് തന്ന സമ്പത്ത് എനിക്കൊറ്റക്ക് അനുഭവിക്കാനുള്ളതാണ്, അല്ലാതെ തന്നെ പോലുള്ള ഒരു വെച്ചുവിട്ടാനുള്ളതല്ല. അങ്ങനെ ഞാൻ ചെയ്താലേ ഈശ്വരൻ എന്നോട് കോപിക്കും. എന്തിനാണോ വെറുതെ ഈശ്വരകോപം മറക്കി വെക്കുന്നത്? ഇത് പുതിയൊരറിവല്ല. ഇതൊക്കെ കേട്ട് താന് വന്ന് പഠിച്ചോ, ചിലപ്പോൾ ആവശ്യം വന്നേക്കും. നമ്മുടെ ശ്രീധരല്ലേ അവരുടെ കയ്യിലൊരു സഞ്ചിയൊക്കെ ഉണ്ടല്ല,
ഞാൻ വന്നിട്ട് തന്നെ മാത്രം കണ്ടില്ല. അമ്മ എവിടപ്പ വരണപ്പാ, അമ്മ ഇവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എവിടെന്ന് വരണി സഞ്ചയിക്കായിട്ട്? ഓ ഒന്നും പറയണ്ട, സൗജന്യ റേഷൻ മേടിക്കാൻ പോരുന്നാണ്. റേഷൻ എന്താണ് തിരക്ക്? സൗജന്യ നിരക്കിലായി മണ്ണെന്ന, അതും പോരാഞ്ഞിട്ട് ഇപ്പോ ദരിദ്രവാസികൾക്ക് സൗജന്യമായതേ ഫോൺ കണക്ഷൻ. ദരിദ്രവാസികളല്ലോ, ദാരിദ്ര്യമൊക്കെ താഴെയുള്ളവര് രണ്ടും കണക്കാണോ? ഈശ്വര, ഞാനും ഇവന്മാരെ പോലെ വല്ല ദരിദ്രവാസി ആയിരുന്നെങ്കിൽ ഇതേപോലത്തെ ചീഞ്ഞു പുഴുത്തരി മേടിച്ച് തിന്നമായിരുന്നല്ലോ. കൃഷ്ണ ഭഗവാനെ, അടുത്ത ജന്മത്തിലും നീ എന്നെ ഒരു കോടീശ്വരനാക്കി ജനിപ്പിച്ചേക്കണേ. ഏതായാലും നിങ്ങൾ ഇവിടെ സംസാരിച്ചേക്ക്, എനിക്ക് കമ്പച്ചുപസിലത്തിൽ പണിയുണ്ട്. ഓ അവിടെ നിക്കണോ? ഞാനും ആ വഴിക്ക് തന്നെയാ. പിന്നെ എ സി തനിക്ക് കുഴപ്പമില്ലല്ലോ. ഇല്ലില്ലില്ല. എന്നാ പിന്നെ എന്റെ ബെൻസ് കാറിൽ അങ്ങ് പോകാം. എന്താ സതീശ, കാണണം വാടോ. ചരിത്രം പറയുകയാണെങ്കിലേ തലേ കൂടി മുണ്ടിട്ട് കിടക്കണ്ടാവും. ഈ നാട്ടിലുള്ള സകല ആൾക്കാരെയും ബ്രാക്ക് വെച്ച് തലയിൽ വെച്ചേക്കണായിരുന്നു. പിന്നൊരു ഗുണമുള്ളത് വിവരമെന്ന് പറയണതില്ല. ഇയാൾ ഒടുക്കത്തൊരു ബെൻസ് കാർ എ സി അല്ല, ഇവനേക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനേക്കാൻ മോശാന പാടാല്ലേ, ഈ നാട്ടിലെ ആൾക്കാരുണ്ടല്ല. ഇതൊക്കെ അവസാനം വരെ കണ്ടാ മതിയായിരുന്നു. താനേ ഈ സഞ്ജി സാധനമൊക്കെ വീട്ടിൽ കൊടുത്തിട്ട് വാ. ഈ സെറ്റപ്പ് റെഡിയാക്കാൻ മാറിത് എവിടെ പോയിത്? ഈ ലോകത്തിന്റെ സർവനാശത്തിലേക്കുള്ള ഉതിപ്പിനെ കുറിച്ച് ഓർത്ത് ഭയമുണ്ട്. നിരയും ബഹുമാനവും നഷ്ടപ്പെട്ട ഈ പുതു തലമുറയെ കുറിച്ച് ഓർത്ത് ഭയമുണ്ട്. പക്ഷെ മരണ ഭയം ഇല്ല. അത് മാത്രമല്ല, ഹേ മരണേ, കടന്നുവ, ഞാൻ നിന്നെ കാത്തിരിക്കുന്നു. ഈ ലോകത്ത് എനിക്കിന് ചെയ്യാനൊന്നും ബാക്കിയില്ല, എനിക്കിന് ചെയ്യാനൊന്നും ബാക്കിയില്ല, എനിക്കിന് ചെയ്യാനൊന്നും ആ കാശ് പോകുമ്പേ നിനക്ക് കുറച്ച് സത്യം പറഞ്ഞിട്ട് കൂടുതലാണ്. തറവാട്ടി പറഞ്ഞു കളിക്കടാറെ അവനറിയാൻ പാടില്ല. തറവാട്ടൂര് മാത്രോ അതോ അവനും ഞാൻ ശരിയാക്കിട്ടോളൂ. അവനാൾ പെശകാണ്, അവന്റെ തല്ലുകൊണ്ട് ചാവണ്ട. തല്ലുകൊള്ളാ ഇവന്റെയൊക്കെ തല്ല തിരിച്ചെല്ലാം പിടിച്ചാണെന്നാണ് അമ്മ പറഞ്ഞാ. ഞങ്ങളുടെ വീട്ടിലെ മൂന്ന് പുലിക്കുട്ടികളുണ്ട്, അതിന് പറഞ്ഞ പോലും മക്കി രണ്ടെണ്ണോ അന്നാ ചെന്ന് രണ്ടെണ്ണം മേടിച്ചോ. അവനെങ്ങനെയാണ് ഒറ്റ പോയി കഴിഞ്ഞാൽ മേടിച്ചു പോകുന്നാള്. ഞാൻ പോയിട്ട് അച്ഛനെ അന്ന അവർക്കും കിട്ടേ രണ്ടെണ്ണം. പോടാ പോടാ അട്ടിക്കണം കൊടുക്കടാ. ഈ ചീട്ട് കളിക്കുന്ന സകല വിഷയങ്ങളും തുടങ്ങുന്നത് പൈസ വെച്ചുള്ള കളി ആദ്യം ഇവിടെ അവസാനിപ്പിക്കണം. അല്ല ലീവ് തീരാനായോ? ആ ലീവൊക്കെ തീരാനായി, പക്ഷെ പോണ കാര്യം എന്താ? പോകാനായപ്പോ ബുദ്ധിമുട്ട് തോന്നി തുടങ്ങിയോ? സത്യം പറഞ്ഞ പോകാനൊരു മടി. മാറി താമസിച്ച ശേഷം വീട്ടിലും ആരുമില്ലേ? പിന്നെ
അവിടെ ഭയങ്കര കഷ്ടപ്പാടാണ്. നമ്മ കുറച്ചു കാലം അവിടെ താമസിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഒരു സുഖം അറിയുന്നത്. ശരിയാണ്, ഭാര്യ മക്കൾ ഇവിടെയും നെയ് അവിടെ, ഇതെന്തൊരു ജീവിതം. ഇനിയെങ്കിലും എല്ലാവരും കൂടെ കുറച്ചു കാലം ഇവിടെ ജീവിക്കാൻ നോക്ക്. ആ നാട്ടിൽ തന്നെ കൂടണമെന്നുണ്ട്, പക്ഷേ എന്തെങ്കിലും ഒരു പണി വേണം. പോക്കറ്റ് കാലിയായി തുടങ്ങി, വന്ത പുറക്കൊക്കെ അടിച്ചു പൊളിച്ച് തീർത്ത്. അതെ, എന്ത് പണിയാ നീ ഉദ്ദേശിക്കുന്നത്? എന്ത് പണിയെടുക്കും? നമ്മുടെ പെണ്ണും പിള്ളയും മക്കളും പട്ടിണി കിടക്കരുതല്ല. ശരി, നമുക്ക് നോക്കാം. വാ തങ്കവിച്ചേട്ട്, നടന്നോ, ഞാൻ വന്നോളാം. ഞാൻ രണ്ടു ദിവസം ചേട്ടൻ അന്വേഷിച്ചു കിടക്കണം. നീ ഏതാ? ഞാൻ ജഗദീഷ്. ജഗദീഷ്? എന്താ കാര്യം? ചേട്ടൻ ഗൾഫിലെവിടെയായിരുന്നു? ഞാൻ ദുബായിലായിരുന്നു. അല്ല, എനിക്ക് ചിലപ്പോ ഗൾഫിലേക്ക് ഒരു വിസ റെഡി ആവുള്ള ഇഷ്ടോടെ. ചേട്ടൻ അവിടെ ആയിരുന്നല്ല, കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാന്ന് ചോദിച്ചു വന്നാ. എന്ത് ജോലി കൊള്ളത്തിയാ? ജോലി ഒന്നും ആയിട്ടില്ല, നമ്മളെ കുറച്ച് ടീംസ് അവിടെ ഉണ്ട്. നീ അവിടെ കയറിപ്പോറാ, നല്ലൊരു ജോലി റെഡിയാക്കി തരാണ്. പിന്നെ ഈ നാട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും എടുക്കുന്നു പോണം. ഇവിടെ ഉള്ള ഒരുത്തണ് ശരിയല്ല. പിന്നെ നമ്മക്ക് പറ്റി എന്ത് പണിയാണ് ഇവിടെ ഉള്ളത്? ഗൾഫിൽ പോയി കുറെ കാശ് ഉണ്ടാക്കണം, എന്നിട്ട് വേണം ഇവിടെ ഉള്ള കുറേ മാരോടൊക്കെ രണ്ട് പറയാനായിട്ട്. ശരി, എന്നെക്കാൾ പ്രായക്കൂടുതലുള്ള ആരാ ഈ നാട്ടിലുള്ളത്? രാമേന്ദ്ര, നിന്റെ അച്ഛനും ഞാനും ഒന്നിച്ച് കടലിൽ പോയിട്ടുണ്ട്. ശവമോഹനന്റെ പേരെടുത്ത് വിളിച്ചിട്ടില്ല. ഇരിക്കട്ടെ, അച്ഛന്റെ പഴയ സമയത്തിന് വേണ്ടെങ്കിൽ വേണ്ട. ദാഹം കൊടുത്തേ ഈ കൈകൾക്ക് ശീലമുള്ളു, പിച്ചവാങ്ങി ശീലിച്ചിട്ടില്ല. അഹങ്കരിക്കരുത്. ഒരുപാട് ഉയർച്ചയും തകർച്ചയും കണ്ട കണ്ണുകളായത്. നിന്റെ വളർച്ചയിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചിരുന്നു. എന്നാൽ ഇന്ന് നിന്റെ പോക്ക് വലിയൊരു പതനത്തിലേക്കാ. ഇനിയുള്ള കാലം രാമചന്ദ്ര മുതലാളിയുടേതാ. അങ്ങനെ ഒറ്റ എനിക്ക് കുത്തി ഒലിച്ച് പോകുന്നതല്ലോ ഞാൻ ഉണ്ടാക്കിയെടുത്ത ഈ സാമ്രാജ്യം. ഒരിക്കലും നശിക്കാത്ത സമ്പാദ്യം ഇവിടെ ആരും വാരി കുത്തിയിട്ടില്ല. വൃക്ഷത്തിന്റെ വളർച്ച മുകളിലേക്കല്ല, അതിന്റെ തായ്വരിലേക്കാണ് വേണ്ടത്. ഇളവന്റെ ഉപമ കൊള്ളാം. രാമേന്ദ്ര, ഒരിക്കൽ നിനക്ക് മനസ്സിലാകും ഈ കാണുന്ന എല്ലാമായ കാഴ്ചകളാണ്. തിരുത്താൻ ഇനിയും സമയമുണ്ട്. ഞാനൊരു വള്ളത്തിൽ പോഞ്ഞെന്നാലേ വള്ളം വിട്ടുപോയി. പകൽ വെളിച്ചത്തിൽ നീയൊക്കെ കുടുംബത്തിലോട്ട് വന്ന് ചെല്ലേ, നിന്റെയൊക്കെ മുഖം വൃത്തിയായിട്ട് വീട്ടുകാരൊന്ന് കാണട്ടെ. അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ സുഖം നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല. നീയൊക്കെ 24 മണിക്കൂർ ഇവിടെ ഇങ്ങനെ ഉച്ചക്കൊണ്ടിരുന്നോ? എനിക്ക് വല്ല പ്രാന്തണ്ട് ഈ കണ്ടാമൃങ്ങളെ സംസാരിക്കാൻ. ചെല്ലി ചെല്ലി പോ. തീയറ്റർമാര്.
ഓരോട്ട് പഠിക്കാറി. അല്ല നീ ശരിക്കും വള്ളത്തിന്റെ അടുത്ത് പോയ ഞാനവിടെ മാറിയിന് വള്ളം വിട്ടൊക്കെ ഓടിച്ചു വിട്ടാ പിന്നെ തിരിച്ചടിപ്പിക്കൂല. കാക്കാരണ്ടല്ലോ ആരോ വിരുന്നു വരണ്ട തോന്നുന്നു പഴയ പോലെ ഇവന്റെ അളിയാൻ മാറിയാൽ പൂര പഞ്ചിക്കിടാൻ വേണ്ടി കൊല്ല. വിരുന്നുകാരൻ വന്നിട്ടുണ്ട്. വന്നല്ല മുതലി. വെച്ചോടാ വെച്ചോടാ നോക്കാനൊന്നും ഇല്ലാത്ത വേണമെന്നുള്ള സദ്യണ. ഒന്ന് പറയണ നീ കളിക്കാൻ എന്റെ കാത്തിലാ എങ്ങനെ സ്ഥിര ബുദ്ധിയുള്ള കളിക്കുന്ന കളിയാണ്. അപ്പൊ നിങ്ങൾ കളിക്കുന്നത് ഇയാളെ കൊണ്ട് ഭയങ്കര മേലാട്ടുള്ള ഒന്ന് പഠിക്കണം. എന്ത് ബിസിനസ്? അതാലോചിക്കണം. എന്നാ പിന്നെ നമുക്ക് ആടുവളത്തിൽ തുടങ്ങാം. അതാവുമ്പോ ബാങ്കിന്റെ ലോണും കിട്ടും. അത് കൊള്ളാം. അതാവുമ്പോ നെറ്റ് വരിക്കും നല്ല ലാഭം ഉണ്ടാവും. പെരുകും പെരുകും ലോൺ പെരുകും. എടാ ആറ്റും കുട്ടികളൊക്കെ ആരെങ്കിലും വളർത്തിക്കോളൂ. ആദ്യം നിങ്ങ വളർന്നു നോക്കണം. അല്ല നിനക്കെന്നാ പെട്ടെന്ന് ഒരു ബിസിനസ് മൈൻഡ്? വീട്ടിൽ കല്യാണാലോചനകളൊക്കെ നടക്കണല്ലോ. ചോദിക്കുമ്പോഴത്തെ ജീവിതം മൊത്തം കൈപ്പാണ്. അതിന് തറവാട്ടി നല്ല പെണ്ണിട്ടത് എന്റെ തറവാട്ടിൽ നിന്ന്. അതും നീ ഈ നത്തുമ്പ് പോലെ ഇരുന്ന നീ അങ്ങനെ ഗതികേടുണ്ടായാലേ ആ പെങ്കൊറ്റിന് ഞാൻ പടിഞ്ഞാറ കടല കൊണ്ടേ കല്ലിങ് എടുത്ത് ആക്കും. എന്നാ ചെന്നിട്ട് ചെല്ലുക. വന്നല്ല വനമല പെട്ടെന്ന് വളക്കാറാ നടക്കുന്ന ഒരു പൂർണ്ണാക്കാൻ അവനെ മോത്തോടും നോക്കണം. കുളിക്കൂടി കാപ്പിട്ടാല് ഒരു അകിട്ട ജന്തു ഇതിനൊരു ഗുണമിട്ടാ ഇവര് തല വെച്ച് നല്ല ബിസിനസ് തുടങ്ങ. എന്ത് ബിസിനസ്? ഏത് നാട്ടിൽ ചെന്നാണോ അതെ ഇതുപോലെ ഒരെണ്ണം നാട്ടുകാരുടെ പേര് കളയാനായിട്ട്. അല്ല കാർത്തോലിക്ക് അളക്കാൻ കൂടുതലാണല്ലോ കുടുംബ പിന്നെ ചോദ്യം കിട്ടുമ്പോ കിട്ടുമ്പോ ഇരട്ടി തിരിച്ചു തരാന്ന്. എന്താ ഒരു ദിവസം ഒരു കാശ് പ്രശ്നിച്ചു കാശ് കിട്ടുമ്പോ ഇല്ല പൈസ ഞാനോട് ഇല്ല. ഇല്ല ഞാൻ കുറച്ചു ദിവസം ടൂറിലായിരുന്നു അതുകൊണ്ടാ. ഇല്ല തൈറ്റൊന്നുമില്ല. ശരി മുതലാളി അമ്പലത്തിലേക്ക് തരാന്ന് പറഞ്ഞ പൈസ കിട്ടിയിട്ടില്ല. അത് താനിതുവരെ മേടിച്ചു. മാനേജറൊരു ചെക്കാണ് തന്നത്. ബാങ്കിൽ ചെന്നപ്പോൾ പൈസ ഇല്ലാന്ന് പറഞ്ഞത് മടക്കി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്തായാലും ഞാനത് അന്വേഷിക്കും. എന്തൊക്കെയുണ്ട് രാമചന്ദ്രൻ മുതലാളി വിശേഷം? ഉണ്ടായിരുന്നതൊക്കെ വിറ്റെന്ന് കേട്ട് അന്യത് നടന്നാവുന്നത്. ബെൻസുകാരെടുത്തില്ലേ എ സി ഉള്ള ബെൻസുകാർ? നാട്ടിലെ മാന്യന്മാരെ പറ്റി അതൊന്നും പറഞ്ഞു നടക്കരുത്. ആര്? അപ്പൊ രാമചന്ദ്രനാ മാന്യൻ. നേരമ്പിടുത്ത എന്താണ് അറിയ അമ്പലത്തിലെ രസീത് ചുറ്റും പിടിച്ച് നാഴുവൻ ചുറ്റി നടക്കണല്ലേ. ഇതൊന്നും അറിഞ്ഞില്ലേ രാമചന്ദ്രൻ മുതലാളിയുടെ ആ പിസി കൂട്ടി
അയാളുടെ വീടും ഓഫീസും ബാങ്കിൽ എത്തിയാ പോൾ ഇത്ര പെട്ടെന്ന് എന്ത് പറ്റി? അതെ ഇനി പറ്റാനൊന്നുമില്ല. നാട്ടുകാർ വല്ലതും പറയണ്ട, എന്തായാലും ഉണ്ടല്ല, അയാളെ കളസം കയറിയിരിക്കുന്നു. ആ പക്ഷെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലല്ല. അമ്പലത്തിലേക്ക് തരാന്ന് പറഞ്ഞ പൈസ തന്നിട്ടില്ല. ഏയ് പ്രാവടിക്ക് ഒരു കുറവും കാണൂല, കുളിച്ചില്ലെങ്കിലും ഉണ്ടല്ല, മാറ്റത് വരെ പുറത്തുണ്ടാവും. എന്തൊരു ബഹളം, ബെൻസ് കാർ, മാസത്തില് ടൂറ്, ഓലക്കട മൂടി. ഇപ്പൊ എന്തായി? ദേളണ്ട് ചട്ടിക്കാരും ദേ തങ്കപ്പേട്ടനോട് സ്നേഹം കൊണ്ട് ഞാൻ കാര്യം പറഞ്ഞേക്കാം. എത്രയും പെട്ടെന്ന് അമ്പലത്തിലേക്ക് സംഭാള തരാന്ന് പറഞ്ഞ പൈസ അത് വാങ്ങിച്ചെടുക്കും. അല്ലെങ്കില് സ്വന്തം പോക്കറ്റിൽ നിന്ന് വെക്കേണ്ട ഒരു പറഞ്ഞില്ലെന്ന് വേണ്ട. ഇന്ന് രണ്ടെണ്ണം അടിച്ചിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങണം തങ്കപ്പേട്ടായിരിക്കും. ആ എന്നിട്ട് വേണം നിനക്കൊക്കെ മുണ്ടുടിച്ച് തലയെ കെട്ടി ഇവിടെ കിടന്ന് ആടാൻ. ഇനി അമ്പലപ്പറമ്പും കൂടെ ഉള്ളു നിനക്കൊക്കെ കയറി മേയാനായിട്ട്. സംഘപ്പെട്ട ഒരു കാര്യം പറയാം, ഞങ്ങളുടെ ഒരു നാടമുണ്ട്, കളിക്കട്ടെ. പോറാട്ടുനാട് പേരിക്കും വീട്ടിൽ ചെന്നിട്ട് മേൽച്ചാ മതി. അതിന്റെ കൂട്ടുകാരനെ ഇരട്ടിയാക്കി തിരിച്ചു മേടിച്ചിട്ടുണ്ട്. വർത്തമാനത്തിന് നേരമില്ല, കാശിന് കാശ്. ഞാൻ അവിടെ ചെന്ന് ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ മേടിച്ചു കഴിച്ചോ, പൈസ ഞാൻ കൊടുത്തോളാം. അത് ശരിയാവില്ല, കഴിഞ്ഞ പ്രാവശ്യം ആപ്പൂസിന്റെ ഇതുപോലെ തന്നെ അവിടെ വിട്ടാണ്. എന്നിട്ട് അവനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ അവന്റെ കൊണ്ട് എന്തൊക്കെ ചെയ്യുന്നറിയാമോ, അരിയാട്ടി പാത്രം കഴിച്ചു. അവളോട് സാറോ പണി മുഴുവൻ ചെയ്തു വിരുന്ന കാണങ്ങളെ ഒന്നും എനിക്കില്ല. തങ്കപ്പം വിളിച്ചാണ് പറയുക ആപ്പൂസിന്റെ അടുത്ത്, ഏ പുരുഷൻ ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാൽ കൊടുത്തേക്ക്, പൈസ തന്നേക്കാം. മനുഷ്യന്റെ ഒരു അവസ്ഥ കണ്ടില്ലേ, ആയ കാലത്ത് അയാള് ഒരുപാട് ദുഷ്ടത്തരങ്ങൾ ചെയ്ത് സ്വന്തം കൂടപ്പുറപ്പുകൾക്ക് പോലും ഒരു തുള്ളി വെള്ളം കൊടുത്തില്ല. ഇപ്പൊ കണ്ടില്ലേ ആൾക്കാരുടെ മുമ്പിൽ കയ്യും തീറ്റി നടക്കുന്നത്, സ്വന്തം കൂടപ്പുറപ്പുകളൊക്കെ അയാൾ ഇട്ടുണ്ടും പോയി. ഇപ്പൊ ആ ചെത്തക്കുടിയിലാണ് അയാളുടെ താമസം. പിന്നെ വൃത്തിക്കും വെടിപ്പിനോ അയാൾ നടക്കൂ. ഇതെങ്കിലുമൊക്കെ കണ്ടിട്ട് ആൾക്കാരൊന്ന് പഠിച്ചാ മതിയായിരുന്നു. നല്ല മഴക്കോളം കിട്ടാ നമുക്ക് പോയാലോ. പിന്നെ അയാളുടെ ഗ്രഹം ആൾക്കാർ നല്ലവരായിട്ടേ ആർക്കൊരു ജോലിയല്ല.
ഇപ്പോഴും ആഘോഷിക്കുന്നു. പോയതൊക്കെ പോട്ടെ, അത് നമുക്ക് ഇനിയും ഉണ്ടാക്കാം. പക്ഷേ അല്ലറ ചില്ലറ കുഴപ്പങ്ങൾ മുതലാളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇങ്ങനെയുണ്ട് ജീവിതമെന്ന് മനസ്സിലാക്കണം. ആ രാഘവേട്ടന്റെ കാര്യം തന്നെ നോക്ക്, ആയകാലത്ത് എന്തോരം സമ്പാദിച്ച ഒരു വ്യക്തിയാണ്. അതെല്ലാം കണ്ണീ കണ്ടൊരുക്കി ദാനം കൊടുത്തു. ഇപ്പോഴാ മരിച്ച സമയത്ത് അടക്കം ചെയ്യാനൊരു തരി മണ്ണ് പോലുമില്ല. അങ്ങനെയുള്ള മനുഷ്യരും ഈ നാട്ടിൽ ജീവിച്ചിരുന്നത് കൊണ്ട് ഇന്നും ഈ നാടിങ്ങനെ തന്നെ നിലനിൽക്കുന്നു. പെട്ടെന്നുണ്ടായ സമ്പത്ത് എന്നെ ഒന്ന് മോഹിപ്പിച്ചു എന്നുള്ള സത്യമാണ്. പക്ഷെ ഞാനുണ്ടാക്കിയ പൈസക്ക് പിന്നിൽ ദുരൂഹത ഒന്നും തന്നെ ഇല്ല. അന്യരെ ദ്രോഹിച്ചിട്ടുള്ള ഒരു ചില്ലി പൈസ പോലും എന്റെ കയ്യിലില്ല. പോട്ടെ, അതൊക്കെ പോട്ടെ, നമുക്ക് പോവാ. വേണ്ട, മനസ്സിനൊരു സമാധാനം കിട്ടും. ഞാനിവിടെ കുറച്ചു നേരം ഒറ്റക്ക് നിൽക്കുന്നു. കാറ്റും കോൾ ഇനിയും വരും. രാഘവേട്ടന്റെ കാര്യം നോക്ക്, വാ നമുക്ക് പോവാം. വേണ്ട, ആ പോയി. ഇത് കഥകൾ ഉറങ്ങുന്ന തീരം. നേരിന്റെയും നെറുകേടിന്റെയും പട്ടിണിയുടെയും പണക്കൊഴുപ്പിന്റെയും ഇവിടെ പണച്ചാക്കുകൾ നിറയുന്നതും മൊഴിയുന്നതും കണ്ണിമ ചിമ്മുന്നതിലും വേഗമത്രേ. ഇവിടെ കണ്ടത് കഴിഞ്ഞ ഏതാനും വർഷത്തെ ചരിത്ര പരിച്ഛേദം. ഇനി വരാനിരിക്കുന്നത് നമുക്ക് നേരിട്ട് കാണാം. കണ്ണും കരളും ഹൃദയവും മൃതിയടയാത്തവർക്ക്.